സെക്രട്ടറിയുടെ മുന്നിൽ സമര കോലാഹലമാണ്, കയ്യാങ്കളിയാണ്, യുദ്ധക്കളമാണ്, തെരുവ് കയ്യേറിയുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. വിഷയം പി എസ് സി ജോലി കിട്ടിയില്ല എന്നുള്ള വിഷയമാണ്, സർക്കാർ ജോലി നൽകുന്നില്ല എന്ന ആക്ഷേപമാണ്. ഈ വിഷയത്തെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്താണ് ഇന്ന് തലസ്ഥാന നഗരം ഒരു തെരുവ് യുദ്ധത്തിൻ്റെ മോഡലാക്കി മാറ്റിയിട്ടുള്ളത്. സെക്രട്ടറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തെരുവ് യുദ്ധമോ അല്ലെങ്കിൽ പോലീസ് ലാത്തിച്ചാർജോ അല്ലെങ്കിൽ കല്ലേറോ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അത് കോവിഡ് കാലമായതുകൊണ്ട് കുറച്ച് കുറഞ്ഞിരുന്നതാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരിടവേളയ്ക്ക് ഇത്തരത്തിലൊരു സമരം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സമരം ഒരു ന്യായമായ ആവശ്യത്തിനാണോ എന്നുള്ളതാണ് ചോദ്യം. ന്യായമായ ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചതെങ്കിലും ഇപ്പോൾ അത് തികച്ചും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചൂടൻ സംഭവം വേണ്ടേ? അത് പാവപ്പെട്ട അല്ലെങ്കിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികളുടെ മറ പിടിച്ച് തെരുവിൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഇന്നത്തെ സമരത്തിന്റെ കുറെ ദൃശ്യങ്ങൾ കണ്ടാൽ അത് കൃത്യമായി ബോധ്യപ്പെടും. മാധ്യമങ്ങളും കോൺഗ്രസുകാരും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലെ തെരുവ് യുദ്ധം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടത്. അത് അടിച്ചൊതുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങളുടെ വാർത്ത. എന്നിരുന്നാലും പതിവ് സമരങ്ങളിൽ നിന്ന് വിരുദ്ധമായി പോലീസുകാരെ വളഞ്ഞിട്ടടിക്കുന്ന രംഗങ്ങൾ കാണാനിടയായി. പതിവ് സമരങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്ത്രീകൾക്ക് പോലീസിൽ നിന്ന് അടികിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പതിവ് രീതികൾക്ക് വിരുദ്ധമായിട്ട് സെക്രട്ടറിയുടെ മുകളിലൂടെ സ്ത്രീകളെ അപ്പുറത്തേക്ക് തള്ളിവിടാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. എന്നാൽ ഈ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നവരും അതിന് തിരക്കഥയൊരുക്കി ഇത്തരത്തിൽ സംവിധാനം ചെയ്തു വിട്ടവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന ക്യാമറകൾ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഈ മാധ്യമങ്ങളുടെ കുറെ പേർ ഇതിനെ ലൈവാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് എന്തിന്റെ പേരിലായിരുന്നാലും ശരി, തെരുവ് യുദ്ധമാണ്, ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള ഒരു വിഷയമൊക്കെയാണ്. ഈ ക്യാമറ ഇല്ല എന്നൊന്ന് ആലോചിക്കുക. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായി മാറും ഈ സമരം. കുറച്ച് മാധ്യമങ്ങൾ മനഃപൂർവ്വം ഇതിന് അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സമരത്തിന് ഇത്തരത്തിലൊരു മുഖം കൈവന്നിരിക്കുന്നത്. ന്യായമായിട്ടുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ പോലും അതിൽ തിരിച്ചും ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരോട്. അതായത് റാങ്ക് ലിസ്റ്റിൽ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ പേര് വന്നു പോയാൽ നിർബന്ധപൂർവം ജോലി തരണമെന്ന് ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടോ എന്ന് ഇവരോട് ചോദിക്കുക. ഈ നാട്ടിൽ അല്ലെങ്കിൽ കേരളം പോലൊരു നാട്ടിൽ 3 കോടിയിൽ പരം ജനസംഖ്യയുണ്ട്. ആ ജനസംഖ്യയിൽ 50% പേർ സർക്കാർ ജീവനക്കാരാണ്. അതിന് ആനുപാതികമായി തന്നെ അല്ലെങ്കിൽ അതിന് മുകളിലാണ് പെൻഷൻകാരുടെ നമ്പർ. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം അല്ലെങ്കിൽ പകുതിയിലേറെ വരുമാനം ശമ്പളവും പെൻഷനുമായി കൊടുത്തു വരുന്നത്. അത് തെറ്റൊന്നും ചൂണ്ടിക്കാട്ടുന്ന ഒന്നുമില്ല. പക്ഷേ പി എസ് സിയിൽ പരീക്ഷ നടത്തുമ്പോൾ ആ ലിസ്റ്റിൽ കുറച്ചു പേരുടെ അധികം പേര് ആഡ് ചെയ്താൽ അവർക്ക് മുഴുവൻ ജോലി കൊടുക്കണമെന്നുള്ളൊരു നിയമം ആരാണ് ഇവിടെ കൊണ്ടുവരണമെന്ന് ഇത്രത്തോളം പിടിവാശി നടത്തുന്നത്? എല്ലാവർക്കും എന്നും മത്സര പരീക്ഷയിൽ എത്തിപ്പെട്ടാൽ പോലും ജോലി കിട്ടണമെന്നുമില്ല. ഒരു സ്പോർട്സ് മീറ്റ് എടുത്താൽ നിങ്ങൾ ആലോചിക്കുക, 10 പേരോടിയാൽ 10 പേർക്കും അതിന്റെ ഫൈനൽസിൽ ഓടി എന്ന് പറഞ്ഞ് ട്രോഫി കൊടുക്കും. ട്രോഫി കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് കൊടുക്കും. അത് അതിൻ്റെ ഒരു നിയമമാണ്. അതുപോലൊരു നിയമം ഈ നാട്ടിലുണ്ട്. അത് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ മറ പിടിച്ച് അല്ലെങ്കിൽ ചെന്നിത്തലയുടെ വീട്ടിൽ യോഗം ചേർന്നിട്ട് തെരുവിൽ വന്ന് ഇത്തരത്തിലുള്ള അക്രമ സമരം നടത്താൻ നിങ്ങൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് ഒരു പൊതുചിന്ത ഇപ്പോൾ ഉയർന്നു വരികയാണ്. നിങ്ങൾ നടത്തിയ നിരാഹാര സമരവും നിങ്ങൾ നടത്തിയ ഉപവാസങ്ങളും നിങ്ങൾ നടത്തിയ തെരുവിലെ പല പല സമരങ്ങളെയും ഈ നാട് ഒട്ടും അസഹിഷ്ണുതയോടെ കണ്ടിട്ടൊന്നുമില്ല. അത് ജോലി കിട്ടാൻ കുറച്ച് യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും സമരമായിട്ട് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ആ സമരം മോശമാണെന്ന് ഈ നാട്ടിൽ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആ സമരത്തിന്റെ രൂപം മാറ്റി ആ സമരത്തിൽ രാഷ്ട്രീയം ചാലിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചില കോപ്പ് കൂട്ടുകയാണെങ്കിൽ അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെറും ഒരു മോഹന വാഗ്ദാനമാണെന്ന് ഇവിടത്തെ പല പല സന്ദർഭങ്ങളും കടന്നുപോയ പല ഉദാഹരണങ്ങളും തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സമരം ചെയ്തവർ പോലീസിനെ വളഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും അത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നാലും കേസ് പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിൽ തെരുവ് യുദ്ധം നടത്തിയിട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൈകേറ്റം ചെയ്തിട്ട് അവർക്കെതിരെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ അതിൽ ഈ ലിസ്റ്റിൽപ്പെട്ടവർ ഉൾപ്പെട്ടെങ്കിൽ
അവർക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരേ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് എന്തായാലും തെരുവ്യുദ്ധം ഈ സന്ദർഭത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതായത് കെഎസ്യുവിന്റെ സമരമായിക്കോട്ടെ അതിന് നേതൃത്വം നൽകിയ നേതാവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവിടെ സർക്കാരിനെതിരെ വലിയ സമരം നടത്തി കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ ഒളിത്താവളത്തിൽ പോയി പേര് മാറ്റി കൊടുത്ത വിദ്വാനാണ് കെ എം അഭിജിത്ത് എന്ന് പറയുന്ന കെഎസ്യു നേതാവ് അത്തരത്തിൽ പല നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്ന കണ്ടു ആവേശപൂർവം അങ്ങ് നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എവിടെയെങ്കിലൊക്കെ സീറ്റ് കിട്ടണമെങ്കിൽ പോലീസുകാരെ നിന്ന് രണ്ട് തല്ലു മേടിച്ചാലേ നേതാവാകൂ എന്ന് മുതിർന്ന നേതാക്കന്മാർ കൊടുത്ത ഉപദേശമായിരുന്നു നിങ്ങൾ സമരം ചെയ്യൂ ന്യായമായ സമരം ചെയ്യൂ നിങ്ങൾ ചെയ്യുന്ന സമരം മാധ്യമങ്ങളുമായി ഗൂഢാലോചന നടത്തി അതിനെ സെൻസിറ്റീവ് ആക്കി കാണിച്ചാൽ ഈ നാട്ടിൽ എല്ലാവരും നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണെന്ന് നിങ്ങൾക്ക് ഉടനടി തന്നെ ബോധ്യപ്പെടും കുറച്ച് കേസുകളിലൂടെയൊക്കെ പ്രതിയാകാം എന്നതിനപ്പുറം അല്ലെങ്കിൽ കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടിയതിനു ശേഷം അടികൊണ്ടവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിക്കുകയാണ് അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതായത് നിങ്ങൾ പോയി അടികൊണ്ടതിന് സമര അഭിവാദ്യമൊക്കെ അർപ്പിച്ചുകൊണ്ട് പലരുടെയും പോസ്റ്റുകളും കാണാനിടയായി അപ്പോ കൃത്രിമമായി ഇതിനൊരു തിരക്കഥയും ഒപ്പം നിർമ്മാണവും സംവിധാനവും എല്ലാം നിർവഹിച്ച സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ നടത്തിയ ഈ സമരം അല്ലെങ്കിൽ ചില ചോരപ്പാടുകൾ അത് നിങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലിസ്റ്റിലുള്ളവരെക്കാൾ കൂടുതൽ ലക്ഷക്കണക്കിന് പേർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് അവർ തന്നെയാണ് ഒരുപക്ഷെ ഈ ലിസ്റ്റിലുള്ളവരെക്കാളും കൂടുതൽ നമ്പർ ആയിട്ട് വരാൻ പോകുന്നത് സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചാൽ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെക്കാൾ കൂടുതൽ പേർ അതിന് അപേക്ഷിക്കാൻ രംഗത്ത് വരും അപ്പോൾ ഭൂരിപക്ഷം ആരാണെന്ന് ഈ സമരം ചെയ്യുന്നവർ കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളെ നേടിയെടുക്കാൻ അത് ഒന്നും രണ്ട് റാങ്കുകാരൊന്നും അല്ല കൂടുതലായി ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മറക്കരുത് ഓരോ റാങ്ക് ലിസ്റ്റിൽ 584 600 400 300 ഒക്കെ ഉള്ളവരാണ് ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ലിസ്റ്റിൽ 500 പേരുടെ ലിസ്റ്റ് ഇട്ടാൽ 500 പേർക്കും ജോലി കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സമരം ചെയ്യാം പ്രതിഷേധിക്കാം നിങ്ങൾക്ക് ഇതിനു വേണ്ടി മന്ത്രിമാരെയോ ആരെയോ വേണോ പോയി കാണാം പക്ഷേ നിങ്ങളൊരു സമരം നടത്തി അതിന്റെ രീതി മാറ്റുക അത് മറ്റാർക്കൊക്കെയോ വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രൂപം വരികയാണ് അത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ കൂടിയും അതിൽ ആരൊക്കെ ഉണ്ട് ഇല്ല എന്നൊക്കെ നമ്മൾ ചില സംഭവങ്ങളെ മുൻനിർത്തി പരിശോധിക്കപ്പെടേണ്ടതാണ് മണ്ണെണ്ണ ഒഴിച്ച വ്യക്തി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതിയ ഒരു നാടാണ് പിന്നീടാണ് അറിയുന്നത് ഒഴിച്ച ആൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് മണ്ണെണ്ണ ഒഴിച്ചു എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പല കൃത്രിമത്വങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് ഉദാഹരണങ്ങൾ സഹിതം ബോധ്യപ്പെട്ടതാണ് എന്തായാലും ഇത്തരത്തിലൊരു സമരം നടത്തി ഈ നാട്ടിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതെല്ലാം നേടിയെടുക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.